അസ്സലാമു അലൈക്കും പൊന്നാര മക്കളെ, ഇന്നത്തെ ദിവസം ഇങ്ങളെ മലപ്പുറം താത്ത ബിസ്മി ജെല്ലി അങ്ങോട്ട് ഇറങ്ങിക്കാണ്. എന്നുണ്ടല്ലോ അവത്ത് ഇങ്ങനെ കുത്തിരിക്കണ കരിക്കുടുക്കി മോറി കയ്യിലും മോറി. ഇന്നത്തെ ദിവസം ഒന്നും പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കാണ്. ഇതിപ്പോൾ എല്ലാവർക്കും പറ്റുവേ, എപ്പോഴേലും ഒന്നും പുറത്തിറങ്ങി നടക്കാൻ എല്ലാവർക്കും ഉണ്ട് പൂതി. അപ്പോൾ പുതിയാപ്പിളകാക്കല്ലാത്തവരെല്ലാവരും ഇപ്പോൾ നമ്മൾ പോവുകയാണ്, പെരിന്തൽമണ്ണക്കാണ് പോണത്. അപ്പൊ മക്കളെ, നാലഞ്ച് ഗീറങ്ങട്ട് മാറ്റി പിടിച്ച് നല്ലവണ്ണം മട്ടം പോലെ വണ്ടി അങ്ങോട്ട് വിട്ടപ്പോ പെരിന്തൽമണ്ണക്കണ്ട് എത്തിക്കണ്. ഇപ്പൊ നിങ്ങള് കരുതണ്ടാകും, പൊന്നാര താത്ത എന്തിനാ നിങ്ങള് പെരിന്തൽമണ്ണക്ക് വന്നിക്കണത്, അതൊന്ന് പറഞ്ഞു തുരക്കീന്ന്. മക്കളെ, ഞങ്ങള് സബൂറാകി. ഞമ്മള് വന്നിക്കണത് ഞമ്മളെ പുട്ട് ഐസ്ക്രീമിന്റെ കട ഉണ്ടല്ലോ അൽഷിഫ ആസ്പത്രിന്റെ അവിടെ ഊട്ടി റോഡുമേ. അത് ഞമ്മക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് മറക്കാൻ പറ്റുമോ? മുട്ടും കജോളം പോകുന്ന പുട്ട് ഐസ്ക്രീമും തിന്നങ്ങോട്ട് പോന്നിട്ട് പെരിന്തൽമണ്ണക്ക് പിന്നെ മറിഞ്ഞ് അങ്ങോട്ട് നോക്കിയിട്ടില്ല. അപ്പൊ എന്തായാലും ചോറുന്ന കജോണ്ട് കോയിക്കളാട്ടിയമാര് ഞമ്മൾ പിന്നെയും ഇങ്ങോട്ട് തന്നെ അങ്ങോട്ട് വന്നിക്കണ്. ഇവിടെ സ്കൂപ്സോന്റെ ഐസ് വന്നിക്കണമല്ലോ. അപ്പൊ അതൊന്ന് തിന്നോക്കും വേണം, അതിന്റെ മട്ടൻ തത്ത അറിയും വേണം, ഇങ്ങോട്ട് നിങ്ങളോട് അത് പറയും വേണം. നെല്ലിക്കാണ്ടാണ് വന്നിക്കണത്, കണ്ടില്ല ഏതൊക്കെ? ഞമ്മളെ പുട്ട് ഐസ്ക്രീമിന്റെ തൊട്ട് എമ്മര് തന്നെ ആ മിറ്റ തന്നെ സ്കൂപ്സോ എന്ന് പറഞ്ഞാണ്ട് എഴുതി കാട്ടിയത് നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ അവിടെ പല ജാതി ഐസ് ഉണ്ട്, പല കളറിലും പല ചാതിലും. അപ്പൊ ഞമ്മൾ പോയി തിന്നോക്കട്ടെ, രസം ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ട് എന്നാൽ പറയും, ഇല്ലെങ്കിൽ ഇല്ല തന്നെ അങ്ങോട്ട് പറയും. ഇതൊക്കെ ഏതൊക്കെയാണ് പറഞ്ഞെന്നാണ് ഇന്റെ ആൾക്കാർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാനാണ്. ഒന്ന് ഉറക്കെ പറയാമനേ. പിന്നെ ഓറിയോ, ഹണി, ബ്ലൂബെറി, പിന്നെ ബട്ടർ സ്കോച്ച്, ചിക്കു, പിസ്തന്റെ, പിന്നെ നെക്സ്റ്റ് ഐറ്റംസ് കടല, അങ്ങനത്തെ വാനിലന്റെ, പിന്നെ ഗോവ റോസ് മിൽക്ക്, എല്ലാ സംഭവം ഉണ്ടല്ലേ സാറാട്ടെ. പൊന്നാര മക്കളെ, ഞങ്ങളോട് പറയുകയാണെങ്കിൽ ഐസിൻ്റെ ഒരു ആലന്തുനിയാവ് ഇവിടെ കൊണ്ടുവന്ന് അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെച്ചിക്കണം. പല വിധത്തിലും ഉള്ളതുണ്ട്, കാണാനും നല്ല മൊഞ്ചുണ്ട്. കണ്ടാൽ മൊഞ്ച് മാത്രം പോരല്ലോ, തൊള്ളിക്ക് വെച്ചാൽ ചാതുണ്ടോ എന്ന് അറിയണമല്ലോ. അതിന് ഞമ്മളൊന്ന് കുത്തിന്ന് തിന്നിട്ട് ബാക്കി പറയാം. പൊന്നാര മക്കളെ, ഒഴിവില്ല ദിവസം കുട്ടികളെയും മക്കളെയും കൊണ്ടങ്ങോട്ട് പോന്നാലും മുതലാകും. പെരിന്തൽമണ്ണക്ക് അങ്ങോട്ട് വണ്ടി ഓട്ടണം എന്നല്ലേ ഉള്ളൂ. ഇങ്ങോട്ടൊന്ന് വന്ന് കിട്ടിയാൽ എന്തായാലും വേറെ ലോകത്തേക്ക് തിരിയണ്ട, ഞമ്മളെ തൊള്ളക്ക് ചാതില്ല, എല്ലാ സംഗതിയും ഉണ്ട്. അപ്പം എന്തായാലും ഐസ് ഇങ്ങനെ കാണാൻ നല്ല മുഞ്ചുണ്ട്, സ്കൂപ്സോ എന്നൊക്കെ പറഞ്ഞ് നിരത്തി കടത്തി അങ്ങോട്ട് വെച്ചിങ്ങണ്. അതൊരു കണ്ടം കടിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങളോട് ഞമ്മളങ്ങോട്ട് പറയും. എന്നാൽ പിന്നെ ഇങ്ങൾക്കും തന്നെ കുട്ടികളെയും മക്കളെ കയറ്റി ഒഴിവില്ല ദിവസം പോരാലോ, തൊള്ളക്ക് ചാതില്ല, തിന്നും ചെച്ചാ. അപ്പൊ മക്കളെ, 6 മാസം മുന്നേ ഞമ്മളെ പുട്ട് ഐസ്ക്രീമിന്റെ വീഡിയോ ചെയ്തിട്ടേ ഒരുപാട് മാണിക്കക്കല്ലുകൾ ഞമ്മളെ വീഡിയോ കണ്ട് കാണുന്നിട്ട് വന്നീനും. വന്നവർക്കൊക്കെ മുതലയിക്കണം, അത്രക്ക് രസമുണ്ട് ഇവിടുത്തെ പുട്ട് ഐസ്ക്രീം. ഇപ്പോഴത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സ്കൂപ്സോന്റെ ഐസാണ്. എങ്ങട്ടെ വെച്ച് വന്നിക്കണ്? എനിക്ക് എങ്ങനത്തെ ഐസാ വേണ്ടിയത്? എങ്ങനത്തെ ഐസാ വേണ്ടിയത്? ഏത് ഒട്ട് അമ്മായി നോക്കട്ടെ. ചോക്ലേറ്റാ? ചോക്ലേറ്റാ വേണ്ടിയത്? അപ്പൊ മക്കളെ, ഞമ്മള് ചെന്നങ്ങോട്ട് ഇരുന്നൊക്കെ ഐസിന്റെ ഫോട്ടോ വെച്ച ബോർഡ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് മുന്നിക്കാണ് വെച്ചിക്കുകയാണ്. ഞമ്മക്ക് മാണ്ടിയത് ഐക്കാൻ ചൂണ്ടിക്കാട്ടിയാൽ മതി, ഒരു മുന്നിക്ക അങ്ങോട്ട് കൊടുന്നുതരും. എന്തായാലും സാലൂനും സച്ചുവിനും സിത്തുവിനൊക്കെ മാണ്ടിയത് ഒരു പറഞ്ഞു കൊടുത്തുക്കണ്, അത് നോക്കിക്കാണ്ട് മൂപ്പര് കൊണ്ടെന്നും കൊടുത്തുക്കണ്.
ചിത്തുണ്ട് അടിപൊളിയാണല്ലേ. അപ്പൊ മക്കളെ, കുട്ടികൾക്ക് കൊടുത്തുകാണ്ട് പിന്നെ ഞമ്മക്ക് ഉള്ളതും കിട്ടിയിങ്ങണ്. നിങ്ങളോട് പറയാം, ഒരു കടി അങ്ങോട്ട് സാധാ ഐസ് കടിച്ചും പോലെ കടിച്ചു നോക്കിയതാണ്. ഈ ഒരു ഐസിന്റെ ഒരു പ്രത്യേകത ഞമ്മക്ക് തോന്നിയിരിക്കുന്നത് നെജ്ജെടുക്കും പോലെ ഇങ്ങനെ ഉരുകി ചാടണമൊന്നുമില്ല, നല്ല ഉറപ്പാണ്. എന്നാലും കടിച്ചുമ്പോൾ നല്ല മയമുണ്ട്. നമ്മൾ ഐസും ഐസ്ക്രീമും ഇങ്ങനെയല്ലോ ഒക്കെ മേടിച്ചുമ്പോഴേ കുറച്ചുനേരം കുത്തിരുന്ന് ഇങ്ങനെ നൊട്ടി ഉണച്ച് തിന്നാൻ കിട്ടണമല്ലോ. ചില ഐസും ഐസ്ക്രീമും ആണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഉരുകിപ്പോകും, പെട്ടെന്ന് കജ്ജും ചേച്ചും. ഇത് തിന്നാൽ നിങ്ങളോട് പറയാം നല്ല രസമുണ്ട്, പെട്ടെന്ന് അങ്ങനെ കജ്ജണമില്ല, അത്രക്കും നല്ല ഐസാണ്. അപ്പോൾ ഈ ഒഴിവില്ല ദിവസം കുട്ടികളെയും മക്കളെ കയറ്റി പോന്നാൽ ഇങ്ങൾക്ക് മുതലാകും. ഇനി അഥവാ പെരിയിൽ പോരാൻ കജ്ജാത്തവരുണ്ടെന്നുണ്ടെങ്കിലേ ഓൽക്കില്ലത് പാർസൽ കെട്ടിപ്പൊഞ്ഞ് കൊണ്ടേക്കോളി. അത് പെരിയങ്ങണ്ട് എത്തുമ്പോഴത്തേന് സാധാ ഐസിൻ്റെ മാതിരി ഇങ്ങനെ അളിഞ്ഞു പുളിഞ്ഞ് കിടക്കൊന്നുമില്ല, നല്ല മട്ടത്തിൽ അവിടെ നിൽക്കും. എന്തായാലും കുട്ടികളെയും മക്കളെ കയറ്റി പോന്നാൻ പക്കം നല്ലോണം മുതലാക്കിയിട്ട് എന്നെ ഉൾപ്പെടുന്ന് പോവുക. ഇരുന്ന ഇരിപ്പിൽ അഞ്ചാറെണ്ണം ഞമ്മൾ തിന്നോക്കി, അത് ആറും ആറ് ചാതു എന്ന് പറഞ്ഞ മാതിരിയാണ്, നല്ല രസമുണ്ട്. അപ്പോൾ മക്കളെ, പെരിന്തൽമണ്ണ കൂടി ഞങ്ങൾ പോവുകയാണെങ്കിൽ അൽഷിഫ ആസ്പത്രിൻ്റെ അവിടെ ഊട്ടി റോട്ടുമ്പോൾ നമ്മളെ സ്കൂപ്പ് സോല് നിങ്ങൾ കയറാൻ മറക്കല്ലേ മക്കളെ. നടുവേനൽക്ക് സൂര്യൻ ഇങ്ങനെ തലമ കുത്തിരുന്ന് ഇങ്ങനെ ചാടി കളിച്ചു തരും. ആ നേരത്തെ ഒരു ജ്യൂസ് കുടിച്ചണ മാതിരിയാണ് ഇതിൽ നിന്ന് ഒരു ഐസ് അങ്ങോട്ട് തിന്നാൽ. അത്ര കട്ടിയിലും കനത്തിലുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിന് മാത്രം തൊള്ളിക്കൊള്ളാത്ത ബലിയില്ല. പാകത്തെ സാധാരണക്കാരെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന വിലയുള്ളൂ. അപ്പോൾ എന്തായാലും പെരിന്തൽമണ്ണ കൂടെ പോകുമ്പോൾ സ്കൂപ്പ് സോല് കയറാൻ ഞങ്ങൾ മറക്കല്ലേ മക്കളെ. ഒന്നുമില്ലെങ്കിൽ ഇത്രയും പറഞ്ഞാൽ വെക്കുമ്പോൾ പറയുന്നിടത്ത് വല്ല കാര്യം ഉണ്ടോയെന്ന് അറിയാൻ തന്നെ നിങ്ങൾ കാര്യം നോക്കി, നിങ്ങൾക്ക് വെറുതെ ആവില്ല. അപ്പൊണ്ണയാളെ, ഐസൊക്കെ തിന്ന് നാവങ്ങട്ട് കട്ടി ഉടിയിക്കാണ്ട് കൊഞ്ഞച്ച് ഇങ്ങനെ കുത്തിരിക്കുകയാണ്. ആ നേരത്താണ് അടുത്ത ഐറ്റം മുന്നിൽ വന്ന് ഇങ്ങനെ മൂത്തുകോക്കി ചിരിച്ചിന്. അപ്പൊ പുതിയാപ്ലകാക്കാൻ്റെ ഒക്കെ ടിക്കറ്റ് പാസ്സായി ഇങ്ങനെ ഒരു അർക്കം ഇറങ്ങിയിക്കണമെങ്കിൽ അത് മുതലാക്കിയിട്ട് എന്നെ തിരിച്ചു പോകുള്ളൂ. അങ്ങനെ ഇങ്ങനെ ഒരു വിധത്തിനും ഞമ്മളെ പറഞ്ഞേക്കൂല. അപ്പൊ വന്നാൽ പക്കം നല്ലോണം മുതലാക്കുകയാണ്. അടുത്ത സംഗതി അകത്ത് വന്നിട്ടാണ്. പൊന്നാര മക്കളെ, ഇത് കണ്ടാൽ നിങ്ങൾ എഴുതും റോസ്റ്റാണ് നണ്ണയാളെ, അതൊന്നും അല്ലത്. ഇതാണ് ഫ്രൈഡ് ചിക്കന്. സംഗതി നല്ല രസമുണ്ട്. ചീനാപ്പറങ്കി തേച്ച് അരച്ച് പൊരിച്ച മാതിരിയാണ് നമുക്ക് തോന്നിയത്. നമ്മളവനോട് ചോദിച്ചും ചെയ്തത് ചീനാപ്പറങ്കേറ്റ അരച്ചിക്കണ തീയിൽ നിന്ന്. അത്രക്കും രസമുണ്ട്, നല്ല ഉണപ്പും പുളിയും പൊടിച്ച് വേഗം ചെയ്തിക്കണം. അതല്ല ഇപ്പം മാണ്ടിയത്. കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കും ചേച്ച. എങ്ങനെ രസമുണ്ട്? കുട്ടിമാള എടുത്തോ മക്കളെ, കുട്ടിമാളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ചെറി മാത്രമുള്ള കേക്കുക. വലിപ്പല്ലേ ഓ, അലിക്ക് പെണ്ണുങ്ങളെ സ്നേഹക്കുണ്ടല്ലേ. ആ സമൂഹം നല്ല ഊക്കെടുത്തില്ല. അപ്പൊ മക്കളെ, നമ്മളിനി വല്ലാതെ വർത്തമാനം പറഞ്ഞ നേരം കഴിച്ചാൽ ഇതിത്തെ എണ്ണം കുറഞ്ഞ അവസാനം നമ്മക്ക് കമ്മിയാകും. നോക്കിന്നിട്ട് കാര്യമല്ല, പള്ളറച്ച് കുത്തിരുന്ന് തിന്നട്ടെ. എപ്പോഴൊന്നും ഇങ്ങനത്തെ സാധനം കൊണ്ടൊന്ന് തിന്നലൂല, ഇതിനായിട്ട് പുറത്ത് കണ്ടിറങ്ങൂല. അപ്പൊ എന്തായാലും വന്നാൽ പക്ക നല്ലോണം മുതലാക്കട്ടെ. അപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന മാണിക്കകല്ലാൾ ആരെങ്കിലും പെരിന്തൽമണ്ണക്ക് വരികയാണെങ്കിൽ അൽഷിഫ ആസ്പത്രിൻ്റെ അവിടെ ഊട്ടി റോട്ടുമ്പോൾ നമ്മളെ സ്കൂപ്പ് സോലും വന്നാൽ മുട്ടും കജ്ജോളം പോകുന്ന പുട്ട് ഐസ്ക്രീമും കുത്തിരി നിങ്ങൾക്ക് തിന്ന അന്നമാതിരി ഈ ജാതി ഫ്രൈഡ് ചിക്കന് ചീനാപ്പറങ്കി അരച്ച് തേച്ച് പൊരിച്ച മാതിരി നമുക്ക് തോന്നുന്നത് നല്ല രസമുണ്ട്. പള്ളറച്ച് കുത്തിയറച്ച് തിന്നും ജജ്ജ, കെട്ടും കെട്ടി കൊണ്ടുപോകും ജജ്ജ. അപ്പം എല്ലാ മാണിക്ക കല്ലാളും പെരിന്തൽമണ്ണക്കാണ് പോന്നോളി. അവിടെ നിങ്ങൾക്ക് ഇങ്ങോട്ട് ബജ്ജ അറിയില്ലാന്നുണ്ടെങ്കിൽ പെരിന്തൽമണ്ണങ്ങൾ എവിടെ ചോദിച്ചാലും പുട്ട് ഐസ്ക്രീമിൻ്റെ പീടിക്ക് ഞങ്ങളൊന്നാക്കി തരീന്നാണ് പറഞ്ഞാൽ മതി. ഒരു പോക്കിന് നിങ്ങൾക്ക് പോകുന്ന കിട്ടിയാൽ പള്ളറച്ച് ഫ്രൈഡ് ചിക്കനും അന്നമാതിരി പല ജാതി ഐസും ഒക്കെ തിന്ന് കാണ് റാഹത്തായിട്ടാണ് പോകാൻ നിങ്ങൾക്ക്. അല്ല മനയത്തിന്റെ വില ഒന്ന് പറഞ്ഞു. നൂറ്റി അമ്പത് രൂപ. പിന്നെ സാധനം നിറവിട്ടത്
കുട്ടികളെ എങ്ങനെയുണ്ടെന്ന് പറയാം. നമ്മക്ക് ഇത് മധുരത്തിനോട് വലിയൊരു ഇൻട്രസ്റ്റ് തിന്നോ സച്ചോ തിന്നോ സാലുവോ പൊന്നാര മക്കളെ ഫ്രൈഡ് ചിക്കനും തിന്നുകാണ്ട് കുത്തിയരച്ച് കുത്തിരുന്നപ്പോഴാണ് മുട്ടും കജോളം പോകുന്ന ക്ലാസ്സിൽ ഈജാതെ ഒരു ഫലൂത പലജാതി സാധനം കൊത്തിക്കറച്ചങ്ങോട്ട് ഇട്ടുകാണ്ട് ഐസ്ക്രീമും കുത്തി നിറച്ച് എന്താ ഇതിൻ്റെ രസം എന്നറിയങ്ങള്. 140 രൂപ തോന്നണം അതിന് വില പറഞ്ഞത്. അതിനില്ല മുതലുണ്ണിയാളെ ഇതിലുണ്ട്. അജാതി സാധനം കൊത്തിക്കറച്ചിട്ടുകാണ്ടാണ് തന്നുകണത്. നല്ല ചൊർക്കൂട്ടി കൊടുത്തത് മഞ്ചാക്കിട്ട് മെമ്പർമാരോട് പറഞ്ഞ 90 രൂപ സാധനം അടിപൊളിയാണ് കാണാനും നല്ല മൊജിറ്റ് പേര് മോനിട്ടോ മധുരക്കൊക്കെ അവരെ കൊണ്ട് വിളിപ്പിച്ചു ഷുഗറാലിയാണ് ഷുഗറായി മാത്രമൊന്നുമില്ല പക്ഷെ അന്നൊക്കെ എന്തെങ്കിലും പോകും ഫുള്ളും കുറവൊരു പോലെ പോലെ സാധാരണ പ്രവസ്ത്രണ്ടാവൂല അല്ല ഇതിക്ക് കാന്താരിയാണോ ഒരു പ്രത്യേക മസാലയാണ് ഞങ്ങളിപ്പോ വേറെ കൊറേ കൊടുന്ന് തിന്നിട്ട് പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടല്ലോ തിരുവോ ആടാ അവിടെ പിന്നെ ധൈര്യമായിട്ട് വന്നത് ഷവർമ വന്നു അത് നല്ല രസണ്ടായിരുന്നു ഷവർമ അത് ഇതുണ്ടാക്കുന്ന ആൾ തന്നെയാണോ അത് ഉണ്ടാക്കണത് അതെ അയാളിപ്പോ അവിടല്ല നോക്കി മക്കളെ ആലുകാക്കൂന്റെ പാത്രത്തേക്ക് അച്ഛൻ ജാലി എന്നിച്ച് പോയിക്കൊടുന്ന് അപ്പൊ മാനേ ഇതെവിടെയാണ് എന്താണെന്ന് ഇജന്റെ ചോക്കിന് പറഞ്ഞ ഞാനും പറഞ്ഞോണ്ട് അവ ഇജ് പറയുന്ന അത്ര സർവ്വ ഞാൻ പറഞ്ഞാൽ കിട്ടൂലല്ലോ നമ്മള് എന്താണ് പെരുന്നാളാണ് ഐശ്വര്യന്റെ അടുത്ത് കുട്ടി റോഡിലാണ് കുട്ടി ഐസ്ക്രീമിന്റെ ഷോപ്പാണ് താത്ത എന്ന് പറഞ്ഞ് വൈറലാക്കി അത് ഫ്രൈഡ് ചിക്കൻ്റെ ഷോപ്പാണ് ആക്ച്വലി പക്ഷെ കുറച്ച് നമ്മള് കുട്ടി ഐസ്ക്രീമിന്റെ ഷോപ്പ് അറിയപോല നമ്മള് സ്കൂട്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് കൂടെ അവതരിപ്പിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി ഐസ് ആണ് എല്ലാ പിന്നെ തരത്തിലുള്ള പ്രീമിയം ക്വാളിറ്റി ഐസുകള് അപ്പൊ എല്ലാവരും കുട്ടി ഐസ്ക്രീം ചെയ്ത പോലെ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യുക പിന്നെ നമ്മളെ ബെസ്റ്റ് ഫ്രൈഡ് ചിക്കൻ ആണ് പെരുന്തൽമണ്ണ ഉള്ളത് അപ്പോൾ ഫ്രീ ഡെലിവറി ഉണ്ട് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ആണ് പെരുന്തൽമണ്ണത്തെ താത്ത പറഞ്ഞില്ലേ അതായത് ടേസ്റ്റ് ചെയ്താലും ബെസ്റ്റ് ഫ്രൈഡ് ആണ് എല്ലാവരും ഫാമിലിയോട് വരിക അപ്പൊ മക്കളെ പള്ള പുള്ളാക്കി റാഹത്തായിക്കാണ്ട് നിങ്ങളെ മലപ്പുറം താത്ത അവിടെ നിന്നിട്ട് പോരുകയാണ് അപ്പൊ എന്തായാലും ഇതെവിടെയാണെന്നുള്ളത് പേക്കാനൊന്നുമില്ല നമ്മളെ പെരുന്തൽമണ്ണ അൽഷിഫ ആസ്പത്രിന്റെ അവിടെ ഊട്ടി റോട്ടുമ്പോ സ്കൂപ്സോ
അപ്പൊ പേക്കാനൊന്നുമില്ല. പെരിന്തൽമണ്ണ അത്രയും അറിയപ്പെടുന്ന കടയാണിത്. അഞ്ചാറ് മാസം മുന്നേ നമ്മളെ പുട്ട് ഐസ്ക്രീമിന്റെ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് മാണിക്കല്ലുകൾ ഇവിടെ വന്ന് കണ്ട് തിന്നോക്കിയിരിക്കണ്. അപ്പൊ ഓലൊക്കെ പറഞ്ഞ പോലെ താത്ത പറഞ്ഞത് ശരിയെന്നാണ്, സംഗതി നല്ല രസമുണ്ട്. അപ്പൊ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അത്രയും സത്യസന്ധമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുള്ളൂ. ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് ആൾക്കാർ വേറെയും ചെയ്യാൻ പറയലുണ്ട്. പക്ഷെ നമുക്ക് അതൊന്നും പോയി ചെയ്യാനൊരു ധൈര്യമല്ല. ഇത് ഞാൻ ഉറപ്പിച്ച് പറയാൻ നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളി. പൈസയും കുറവാണ്, പള്ളാർച്ച് തിന്നും ചെച്ച. നമ്മളെ പെന്തൽമണ്ണക്ക് കാരണം തോന ദൂരമൊന്നും ഇല്ലല്ലോ, റോഡിൻ്റെ വക്കിന് തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് തോന വിവരങ്ങൾ അറിയാൻ ഓലെ ഫോൺ നമ്പർ ഇവിടെ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പം എല്ലാവരും നമ്മളെ പെരിന്തൽമണ്ണല്ലേ സ്കൂപ്സോല് പോകണം. അവിടെ പോയി കണ്ട് ഫ്രൈഡ് ചിക്കനും അന്നമാതിരി പുട്ട് ഐസ്ക്രീമും ഒക്കെ പാർസലും നിങ്ങൾക്ക് കൊണ്ടുവരാം. എല്ലാം അവിടെ അല്ലേ എല്ലാ സംഗതി നിങ്ങൾക്ക് കെട്ടിപ്പോയി പെരീക്കും കൊണ്ടുവരാം. അപ്പം എല്ലാവരും ഒന്ന് പോയി നോക്കിത്ത മക്കളെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിക്കണമെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നും പറയണം മരണയിലേക്ക് അടിച്ചാൽ നിങ്ങൾ പോകല്ലിട്ട മക്കളെ. പിന്നെ നമ്മളെ മലപ്പുറം കിച്ചൺ ആദ്യമായിട്ട് കാണുന്ന മാണിക്കക്കല്ലുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്തോളി. ഇനി നമ്മൾ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.